ഗോശ്രീ ഐലൻഡ് വികസന അതോറിറ്റിയിലെ വിവിധ തസ്തികകളിൽ 10 വർഷത്തിലധികമായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന 6 ജീവനക്കാരുടെ സർവീസ് അത് റെഗുലറൈസ് ചെയ്ത് അവരെ അവിടെ നിയമിക്കാൻ തീരുമാനിച്ചു. നിലമ്പൂർ ബ്രോഡ്ഗേജ് റെയിൽവേ ലൈന്, സുൽത്താൻ ബത്തേരി നഞ്ചൻകോട് റെയിൽവേ നിർമ്മാണത്തിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി സംസ്ഥാന വിഹിതമായ 5 കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകാൻ തീരുമാനിച്ചു. നമ്മളെ കേരളത്തിൽ നിന്ന് പുതിയൊരു ലൈന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ഈ ലൈനാണ്. അത് കേന്ദ്ര റെയിൽവേ മന്ത്രിയായി ആയിട്ട് സംസാരിച്ചു. കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് കാലത്ത് തന്നെ നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം കേന്ദ്ര ഗവൺമെൻറ് എടുത്തൊരു നിലപാട് 50% സംസ്ഥാന ഗവൺമെൻറ് വഹിക്കണം, 50% അവർ വഹിക്കും. നമ്മൾ അത് എഗ്രി ചെയ്തിട്ടുണ്ട്. പ്രാരംഭ ചെലവുകൾക്കായിട്ട് ഈ വർഷം തന്നെ 5 കോടി രൂപ കൊടുക്കുക എന്നുള്ള തീരുമാനമാണ്. സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് സെൻ്ററിൽ വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ 5.97 കോടി രൂപ അനുവദിച്ചു. 13-ാം ധനകാര്യ കമ്മീഷന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്നുള്ള തുകയാണ് ഇതിനായിട്ട് വിനിയോഗിക്കുക. ജൂൺ 1 മുമ്പായി കാലാവധി തീരുന്ന PSC ലിസ്റ്റുകൾ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ ആ ലിസ്റ്റിൻ്റെ കാലാവധി 4.5 വർഷം ആകുന്നതുവരെയോ ഏതാണോ ആദ്യം വരുന്നത് അതുവരെ നീട്ടണം എന്ന് തീരുമാനിച്ചു, PSCയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനം 6 മാർച്ച് വിളിച്ചുകൂട്ടാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നത്തെ യോഗം, മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് April 9 വരെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് പിന്നെ ഇപ്പോഴത്തേതനുസരിച്ചാണെങ്കിൽ 6-ാം തീയതി ഗവർണറുടെ സ്പീച്ചാണ് ഇത്. പിന്നെ ഗവർണർ അപ്രൂവ് ചെയ്ത് വരണം. പിന്നെ നമ്മൾ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 6-ാം തീയതി ഗവർണേഴ്സ് സ്പീച്ചും 13-ാം തീയതി ബഡ്ജറ്റും. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ദേശീയ ഗെയിംസിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ദേശീയ ഗെയിംസിൻ്റെ നടത്തിപ്പിൽ പൂർണ്ണ സംതൃപ്തിയാണ് എല്ലാവരും. ദേശീയ ഗെയിംസിന് യാതൊരു ഒരുക്കങ്ങളുമായിട്ടില്ല. ദേശീയ ഗെയിംസ് മാറ്റിവെക്കണം, നീട്ടിവെക്കണം എന്നായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് പറഞ്ഞു ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും എത്തിയിട്ടില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ ഇതെങ്ങനെ നടത്താൻ പറ്റും, ഇത് നടത്തേണ്ട സ്റ്റേഡിയത്തിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ തീർന്നു, എക്യുപ്മെൻറ്റ്സ് എല്ലാം എത്തി, എന്താണോ നിശ്ചയിച്ചിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു വരികയാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ ഇതുപോലെ ഓരോരോ തർക്കങ്ങളും തടസ്സങ്ങളും ഉന്നയിച്ചവർ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. എല്ലാവരും കൂടെ സഹകരിച്ച് പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്, ഇനിയും ശ്രമിക്കുന്നത് അതിനുവേണ്ടിയായിരിക്കും. ഉദ്ഘാടന സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ചില തർക്കങ്ങളും ചില വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീ മോഹൻലാൽ നേതൃത്വം കൊടുത്ത് നടത്തിയ പരിപാടിയെക്കുറിച്ചാണ്. ഗവൺമെൻറ്റുമായി സഹകരിച്ചൊരു പരിപാടി നടത്തിയതിൻ്റെ പേരിൽ ശ്രീ മോഹൻലാലിനെ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴിച്ചതിൽ ഗവൺമെൻറ്റിന് അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. മോഹൻലാലിനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സ്നേഹിക്കുകയും വളരെയധികം താല്പര്യപൂർവ്വം കാണുകയും ചെയ്യുന്ന ഒരു താരമാണ്. സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ പങ്കും പങ്കാളിത്തവും ഒക്കെ എല്ലാവരും പ്രശംസിച്ചിട്ടുള്ളതാണ്. മറ്റു ചില പരിപാടികളായിരുന്നു ആദ്യം പിന്നെ ഇതിൻ്റെ സംഘാടക സമിതി ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബഡ്ജറ്റിനുള്ളിൽ അത് നിൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ശ്രീ മോഹൻലാലിനെ സമീപിച്ചത്. അദ്ദേഹത്തോട് ഞാനും നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞു സമയം വളരെ കുറവാണ്, വളരെ ആശങ്കയുണ്ട്, എന്നാലും സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുമ്പോട്ട് വന്നു. അപ്പോൾ അത് ഒരു വിവാദമാക്കി ഇതുമായി ബന്ധപ്പെടുത്തി അങ്ങനെയൊരു വിമർശനം ഉണ്ടായതിൽ അങ്ങേയറ്റത്തെ ഖേദം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. അത് ശ്രീ മോഹൻലാലിനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ വാങ്ങിയ തുക തിരിച്ചു തരും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ഗവൺമെൻറ് ആ തുക തിരിച്ചു വാങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഒരു കരാറുണ്ടാക്കി, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിപാടികളാണ്. അതെല്ലാം ചെലവായ തുകയാണ്. ആ കരാറിനകത്ത് ഒരു തുകയും മോഹൻലാലിൻ്റെതായിട്ട് എടുത്തു വെച്ചിട്ടില്ല. അനേകം കലാകാരന്മാർ പങ്കെടുത്ത ഒരു പരിപാടി, അത് അതിൻ്റെ വിഹിതമായിട്ട് അവർ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം കരാറനുസരിച്ച് അവിടെ ആ പരിപാടികൾ അവിടെ നടത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ പോലും അത് വാങ്ങാൻ ഗവൺമെൻറ്റിന് എന്ത് ധാർമ്മിക അവകാശം
എയിംസിൻ്റെ നടത്തിപ്പ് തൃപ്തികരമാണ്. അത് ഏറ്റവും നല്ല നിലയിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ്. ഇന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരിൽ ഗവൺമെൻറ്റിന് പൂർണ്ണ വിശ്വാസമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. ഇത് സ്റ്റേറ്റിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ സംസ്ഥാനത്തിന് സാധിക്കും. ഇപ്പം ഈ കായിക താരങ്ങളെല്ലാം നമ്മുടെ സ്റ്റേഡിയത്തെക്കുറിച്ച് വളരെയധികം സന്തോഷത്തോടെയാണ് അഭിപ്രായം പറഞ്ഞത്. നമ്മുടെ ഈ പരിപാടിക്ക് വന്ന ഗസ്റ്റുകളെല്ലാം, ഇന്ത്യയിൽ ഇങ്ങനൊരു സ്റ്റേഡിയം ഇല്ല, നമുക്കിത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തീർക്കണം. ഇപ്പം ഗെയിംസ് വില്ലേജിൽ പോയി അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ താമസ സൗകര്യം, ഞാൻ രണ്ടാം തീയതി അവിടെ പോയിരുന്നു. അവിടെ ഒന്നും യാതൊരു തിക്കോ തിരക്കോ ഒന്നുമില്ല. എല്ലാവരും വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, വരുന്നു, അവർക്ക് വാഹനം റെഡി, എല്ലാം ഇതാണ്. യാതൊരുവിധ കൺഫ്യൂഷനും ഒരിടത്തുമില്ല. പിന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മനോവീര്യം കെടുത്തി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇതിന് തടസ്സം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. പല വഴികൾ നോക്കി, എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഇപ്പം അതെന്താ പറയാത്തത്? സ്റ്റേഡിയം തീരത്തില്ല, സൗകര്യങ്ങളായില്ല, എക്യുപ്മെൻറ്റ്സ് വന്നിട്ടില്ല, അതൊന്നും പറയുന്നില്ലല്ലോ. മത്സരങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുക, അത് തുടർന്നും നടത്തുന്നതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കും. ഇന്ന് ഞങ്ങൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച നടത്തി, അതിനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും, അതുമായിട്ട് മുമ്പോട്ട് പോകും.